ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജീവിതം മുഴുവനും അതിലിങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് പഠിച്ച് പഠിച്ച് ആലോചിച്ച് ആലോചിച്ച് അതിലിങ്ങനെ മുങ്ങി കളിച്ച് ഊളയിട്ട് കഴിച്ചുകൂട്ടാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ജഡവസ്തുക്കളായ അഞ്ചെണ്ണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 8 ഘടകങ്ങളാണ് എൻ്റെ പ്രകൃതി സംവിധാനത്തിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേപരാം. ഈ 8 കൂടിയത് എൻ്റെ അപരപ്രകൃതിയാണ്, അപരാപ്രകൃതിയാണ്. ഇനി പരമമായ ഒരു പ്രകൃതി വേറെയുണ്ട്, അതെന്താ? ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഇതിനൊന്നുമില്ലാത്തൊരു വിശേഷ ശക്തിയാണ് ജീവൻ. ജീവൻ ജീവൻ ജീവഭൂതാം. നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു. ചെറിയ കുട്ടിയായിട്ട് ജനിക്കുന്നു ഒരു ശിശു, അത് കഴിഞ്ഞാൽ വളർന്ന് വളർന്ന് 10-21 വയസ്സ് വരെ ഒരു പൂർണ്ണ മനുഷ്യനാവുന്നു, ശരീരം വളർന്നു. ഇതൊക്കെ വരുത്തി തീർക്കുന്നത് ശവശരീരത്തിൽ നടക്കില്ല, ജീവനുള്ളപ്പോഴേ നടക്കുള്ളൂ. അപ്പം ജീവൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വളർച്ചയും പരിണാമങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ജീവൻ ഈ ശരീരത്തെ മുഴുവൻ ധരിക്കുന്നതാണ്, അതേ ജീവൻ തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ സന്ധർത്താവായി സന്ധാരകനായി ഒരു ശക്തിയോ ഒരു പ്രഭാവമോ ഉണ്ട്, അതാണ് ഈ ജീവൻ. അതിനെയാണ് ഈ പരാപ്രകൃതി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജീവഭൂതാം 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 എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് വാക്കുകളൊക്കെ ഇത്തിരി കുറവ് വരും. സംവേദനം, ആ സംവേദനക്ഷമതയാണ് പറയുന്നത്. ദി പവർ, ദ പ്രസൻസ് ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് വൺ ഈസ് ഏബിൾ ടു ബി കോൺഷ്യസ് ഓഫ് അതർ തിങ്സ്. ദറ്റ് കോൺഷ്യസ്നെസ്, ദ എബിലിറ്റി ടു ബിക്കം അവെയർ ഓഫ്, ഞാൻ ഞാൻ എന്നൊരു ബോധം നമ്മളിലുണ്ടല്ലോ, ബോധരൂപത്തിലാണ് ഈ ഞാൻ. ആ ബോധത്തിൽ നിന്നാണ് ബാക്കി സർവകാര്യങ്ങളും നടക്കുന്നത്. ആ സംവേദനത്തിൻ്റെ സ്രോതസ്, അതിനൊരു സ്രോതസ് ഉണ്ടെങ്കിൽ, ഒരു പ്രഭവസ്ഥാനം, ഒരു ഉറവിടമുണ്ടെങ്കിൽ അതിനെ പരാമർശിക്കുന്നതാണ് ഈ ജീവഭൂതാം എന്ന വാക്ക്. ഒരു പ്രപഞ്ചമുണ്ടായി, ആ പ്രപഞ്ചത്തിന് പ്രത്യേകമായ ആകൃതികളുണ്ട്, ഘടകങ്ങളുണ്ട്, അത് വൃത്താകാരമാണ്, അത് ചതുരമല്ല, അത് നീണ്ടതല്ല, അത് എമ്പാടും ഒരുപോലെ വിസ്താരമുള്ളതാണ്, ഒരു സ്ഫിയർ പോലെയുള്ള ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിനെ നിലനിൽപ്പുള്ളൂ നിലനിൽപ്പുള്ളൂ, അതൊരു സ്ഫിയറാകണം സ്ഫിയറാകണം എന്നൊക്കെ ഭാവന ചെയ്തതാരാ? അപ്പം അതിനൊരു ഭാവനാശക്തി വേണം, ഒരാശയപ്രഭാവം വേണം, പ്രത്യയങ്ങൾ രചിക്കാനുള്ള ശക്തി ഉണ്ടാവണം. അതൊക്കെ ഉള്ളതാണ് ഈ ജീവഭൂതാം. അതാണ് ഞാൻ പറഞ്ഞത്, സംവേദനത്തിൻ്റെ സ്രോതസ്സാണത്. ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. നമ്മൾ വിചാരിച്ചിരുന്നു ജീവൻ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലോ പ്രാണി ശരീരത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. കൃഷ്ണൻ പറയണു, നമ്മുടെ ശാസ്ത്രം പറയണു, അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു ലോക്കസ്, കണ്ടുപിടിക്കാവുന്ന ഒരു സ്ഥലം, താതാത്മ്യപ്പെടുത്താവുന്ന ഒരു സ്ഥലം, നമ്മുടെ ശരീരവും ശരീരത്തിൻ്റെ ഉള്ളുമാണെങ്കിലും വാസ്തവത്തിൽ അത് സർവവ്യാപിയായി സമ്പൂർണ്ണ ജഗത്തിനെയും സന്ധാരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെന്ന്. ഏതം ധാര്യതേ ജഗത്, കേൾക്കുന്നുണ്ടോ? ധാര്യതേ ജഗത്, ഈ ജഗത്തിനെ മുഴുവനും സന്ധാരണം ചെയ്യുന്നു അത്. ജഗത്തിനെ മുഴുവനും ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഇത് 7 അധ്യായത്തിലെ 4-5 ശ്ലോകങ്ങളാണ്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. നോക്കൂ, പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നല്ല പോലെ ഗ്രഹിക്കൂ. പ്രകൃതി പുരുഷൻ എന്ന 2 കോൺസെപ്റ്റ്, 2 ഭാവനകൾ അല്ലെങ്കിൽ പ്രത്യയങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൃഷ്ണൻ തത്വജ്ഞാനം ഉപദേശിക്കുന്നു. പ്രകൃതി പുരുഷൻ എന്നത് 2 അനാദികളായി കണക്കാക്കണം. എല്ലാ വിധത്തിലുള്ള വികാരങ്ങളും പരിവർത്തനങ്ങളും മാറ്റങ്ങളും പ്രകൃതി വരുത്തുന്നതാണ്, പ്രകൃതി വരുത്തുന്നതാണ്. ഈ മാറ്റങ്ങൾ മുഴുവൻ വരുത്തുമ്പോൾ ഈ മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമായി മാറ്റമില്ലാത്ത ഒരു ഘടകം അവിടെ ഉണ്ടാവണം.
അത് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. മാറ്റങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടും. മാറ്റമില്ലാതെ മാറ്റങ്ങൾ സാധ്യമാക്കുന്ന അധിഷ്ഠാനം ഊഹാപോഹ വിഷയം മാത്രമാണ്. ബുദ്ധിക്കും മനസ്സിനും മാത്രമാണ് അത് ഗ്രഹിക്കാൻ പറ്റുക. അത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല. അപ്പോൾ ഇന്ദ്രിയഗോചരമായ വസ്തുക്കളെ വച്ചുകൊണ്ട് നാം ആലോചിച്ച് എവിടെയെത്തണം? ഇന്ദ്രിയങ്ങൾക്ക് അതീതം, എന്നാൽ മനസ്സിനും ബുദ്ധിക്കും സമീപസ്ഥവും, അങ്ങനെ ഒരു നിലയിൽ എത്തിച്ചേരണം. ദേഹത്തിലിരുന്നു കൊണ്ട് ആത്മതലത്തിൽ വിരാജിക്കണം. ദേഹത്തിലിരുന്നു കൊണ്ട് പരമാത്മതലത്തിൽ പ്രശോഭിക്കണം. അതിന് സാധിക്കണം. അതിനാണ് മനസ്സ്, അതിനാണ് ബുദ്ധി, അതിനെ സഹായിക്കുന്നതിനാണ് ഇന്ദ്രിയങ്ങൾ, അതിനു വേണ്ടിയാണ് ഈ ലോകം. കാര്യകരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. രണ്ടും അനാദികളാണെന്ന് പറഞ്ഞു. പ്രകൃതി എന്താണെന്ന് നമുക്ക് കണ്ടു പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പ്രകൃതി മനസ്സിലാവുന്നത് പോലെ പുരുഷനും നമുക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലാവും. നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല, അതുകൊണ്ടാണ്. പ്രകൃതിയും പുരുഷനും പരസ്പരം ചേർന്നിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിൻ്റെ നിലനിൽപ്പിനെ സാധ്യമാക്കുന്നു, സുഗമമാക്കുന്നു. അപ്പോൾ പ്രകൃതിയുള്ളയിടത്ത് പുരുഷനുണ്ടല്ലോ, പുരുഷനുള്ളയിടത്ത് പ്രകൃതിയുണ്ടല്ലോ. കാര്യകരണകർത്തൃത്വേ ഹേതുഹു പ്രകൃതിരുച്യതേ. പുരുഷ കാര്യകരണകർത്തൃത്വേ ഹേതുഹു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെയാണ്. ഓരോ ഫോർമുല എടുത്ത് വിശദീകരിക്കുന്നത് പോലെയാണ്. കാര്യകരണകർത്തൃത്വേ, കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൻ്റെ പരിണതഫലം, അതാണ് കാര്യം. ഈ ലോകം മുഴുവനും കാര്യകാരണ ശൃംഖലയിൽപ്പെട്ടതാ. കാരണം കൊണ്ട് കാര്യമുണ്ടാകുന്നു. ഒരാശാരി മരക്കഷ്ണങ്ങളെടുത്ത് നല്ല പോലെ പണിത് ഒരു മേശ അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാക്കി. ആ കസേര എന്ന് പറയണത് എന്താ? ആശാരി പണിപ്പെട്ട് മരത്തിൽ പ്രവർത്തിച്ച് തുളയ്ക്കലും കുമ്പും തുളയും എല്ലാമായി കുടുമയൊക്കെ ആക്കി ചിറ്റാണി വെച്ച് അവസാനങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്കതിൽ കയറി ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊക്കെ ലൂസായിട്ടുള്ള മരക്കഷ്ണങ്ങളാണ്. അപ്പോൾ ആശാരിപ്പണിയുടെ പരിണത ഫലം, ഔട്ട്കമാണ് ഈ കസേര. അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതോ മരം. ആ മരത്തിന് വേണ്ടതുപോലെ ഇണക്കി ചേർത്ത് അതിനൊരു കസേരയുടെ രൂപം കൊടുത്ത് ഇരിക്കാൻ സാധിക്കണമെങ്കിലോ അതിന് നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ഭാവനയൊക്കെ വേണം. ഇവിടെ കാര്യകരണകർത്തൃത്വേ. അപ്പോൾ ഈ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ്. നമ്മുടെ ശരീരം അങ്ങനെ ഒന്നാണ്, ഒരു പരിണത ഫലമാണ്. എങ്ങനെയാണ് ഉണ്ടായത്? ഗർഭത്തിൽ 10 മാസം കഴിഞ്ഞു. ഗർഭാധാനത്തിന് ശേഷം, ഗർഭാധാനത്തിൽ 2 ബീജങ്ങൾ ഒരു സങ്കലനം ഉണ്ടായി. അതിനുശേഷം ഗർഭപാത്രത്തിൽ 10 മാസം കിടന്ന് സർവ അംഗോപാംഗങ്ങളോടും കൂടി പുറത്തു വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ വേല കൈവേല നടന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ശരീരം കിട്ടുന്നത്. ആ ശരീരത്തിൽ ഇവിടെ എന്തൊക്കെ അവയവങ്ങളുണ്ട്? കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്. ആ ശരീരം കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാനുള്ള ഉപകരണങ്ങൾ മുഴുവനുമുണ്ട്. ഇങ്ങനെ എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കി ഓരോ ഉപകരണം കൊണ്ട് ഓരോ തരത്തിലോ പലതരത്തിലോ ഉള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നതിന് എന്തൊക്കെ വേണം? കാര്യകരണകർത്തൃത്വേ എന്ന് പറയുന്നത് അതാണ്. പല വിധത്തിലുള്ള പരിണത ഫലങ്ങളും ആ പരിണത ഫലങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങളും എല്ലാം കൂടി അവയ്ക്ക് രൂപം കൊടുത്ത് ഉണ്ടാക്കി തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം പ്രകൃതിയാണ് എന്ന്. അതൊക്കെ പ്രകൃതിയിൽ പെടുത്തി. നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മാണം, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, കാണൽ, കേൾക്കൽ, മണക്കൽ, കൈകൊണ്ട് പിടിക്കൽ, കാലുകൊണ്ട് നടക്കൽ, പലതരത്തിലുള്ള പ്രവൃത്തികൾ, ഇതിനെല്ലാമുള്ള ഉപകരണങ്ങളും രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിരുച്യതേ ഹേതുഹു, പ്രകൃതിയിൽപ്പെടുന്നതാണ് കാരണം അതാണെന്ന്. അപ്പോൾ പിന്നെ പുരുഷൻ എന്താ സ്ഥാനം? ഇതൊക്കെ കവച്ച് വെച്ച് കടന്നുപോയി നിങ്ങൾ ചിന്തിക്കണം പുരുഷനെ കണ്ടുപിടിക്കാൻ. ആ പുരുഷനിലെത്തുമ്പോഴാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവുക. അധ്യാത്മം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെന്താ, ആ പ്രോസസ്, പ്രക്രിയ മുഴുവൻ അവർ കണ്ടുപിടിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇൻവേസീവ് പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്.
ഹാർട്ടിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവർ മെഷീൻ കൊണ്ട് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് കൈ കൂടിയോ കാല് കൂടിയോ ഒരു പൈപ്പ് ഇട്ടു, ഇങ്ങനെ എടുത്തു ഇട്ടു, എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ട് തിരിച്ചു, ആ ബ്ലോക്ക് തീർത്തു മടങ്ങി വന്നു. അവരുടെ വിദ്യ മുഴുവൻ പ്രയോഗിക്കുന്നത് എവിടെയാണ്? പ്രകൃതിയുടെ കോശത്തിലാണ്. ആ പ്രകൃതി കോശത്തിൽ പെട്ടതാണ് ഇത് മുഴുവനും. പുരുഷൻ എവിടെയാണ് വരണത്? പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഇതൊക്കെ ഒരു വലിയ കോൺസെപ്റ്റാണപ്പാ. പുരുഷൻ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ സൂചിപ്പിക്കുന്നത് എന്താ? സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു. സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവമുണ്ടല്ലോ. നമുക്കൊരു ശരീരമുണ്ട്, എന്നിട്ടോ അത് പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണു, എന്നിട്ടോ കണ്ണുകൊണ്ട് കാണുന്നു, എന്നിട്ടോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അവസാനം നിങ്ങൾക്ക് സന്തോഷമോ അതോ സന്താപമോ എന്ന് പറയും. അനുഭവം എന്നൊന്നുണ്ടല്ലോ. ആ അനുഭവം അനുഭവം ആ അനുഭവത്തിൻ്റെ മേഖലയാണ് പുരുഷനുള്ള മേഖല. ഭോക്തൃത്വം, ഞാനിത് അനുഭവിക്കുന്നു, എനിക്കിത് ഓർമ്മയുണ്ട്, എനിക്ക് അറിവ് കിട്ടി എന്നിങ്ങനെ അനുഭവം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതാണ് പുരുഷൻ്റേത് എന്ന് പറയുന്നു. അപ്പോൾ അനുഭവം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ അധ്യാത്മത്തിൻ്റെയും ജീവിതത്തിലുള്ള ആഡംബരങ്ങളുടെയും പഠിപ്പിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും എല്ലാറ്റിൻ്റെയും അവസാന ഉദ്ദേശം എന്താ? നമുക്ക് സുഖമായി കഴിയണം, മനസ്സിന് സുഖം തോന്നും. ആ മനസ്സുഖം അവസാന അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ അനവധി ആഡംബര വസ്തുക്കൾ ശേഖരിച്ച് കൂട്ടിയത് കൊണ്ട് സുഖം ഉണ്ടാവില്ല. ഒരു കാലത്ത് കൂട്ടി, ഒരു കാലത്ത് എനിക്കിതൊന്നും വേണ്ട, സുഖമായിട്ടിരിക്കണം, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം പണമുണ്ടാക്കിയവൻ പറയുകയാണ്, എനിക്ക് മതി, ഞാൻ ഇത് കൊടുക്കാനാണ് പോണേ, കൊടുക്കുന്നതിലാണ് എനിക്ക് സുഖം. എന്ത് പറയണു നിങ്ങൾ? മനുഷ്യൻ്റെ സുഖം എവിടെയാണ് ചെന്ന് അവസാനിക്കുക? സാധനം സാധനങ്ങളും സാമഗ്രികളും ശേഖരിക്കുന്നതിലാണോ? അല്ല. നമ്മുടെ ഭർതൃഹരി സിംഹാസനം ഇട്ട് ഒരൊറ്റ ക്ഷണത്തിലാണ് പോയത് കാട്ടിലേക്ക്. അപ്പം മനുഷ്യന് അനുഭവം അനുഭവം സുഖം ദുഃഖം എന്ന് പറയുന്നത് ഉള്ളിലാണ്. എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉള്ളിലാണ്. ആ സുഖദുഃഖാനുഭവങ്ങളെ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നാം ഒരു പുരുഷത്വം കൽപ്പിച്ചു കൊടുക്കുന്നത്. എനിക്ക് സുഖം എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയം ബോധക്ഷയം, അതും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു ഭോക്താവ്, ഒരു അനുഭോക്താവ്, ഒരു അനുഭവിക്കുന്നവൻ അനുഭവി നമ്മുടെ ഉള്ളിലുണ്ട്. ആ അനുഭവിയെ മാത്രമാണ് പുരുഷൻ എന്ന ശബ്ദം കൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ പ്രകൃതിയിൽപ്പെട്ടതാണ്. നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഉപകരണം എന്താ? ബുദ്ധി, തലച്ചോറ്. ആ തലച്ചോറ് പ്രകൃതി രൂപപ്പെടുത്തുന്നതാണ്, പ്രകൃതി കോശത്തിൽ വരുന്നതാണ്. ഒരു ഉറുമ്പ് കടിക്കുന്നത് തള്ളവിരലിൻ്റെ തുമ്പത്ത്. കടിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ബുദ്ധിയിലുള്ള സംവേദനമാണ്. ആ ഉറുമ്പിനെ തട്ടിമാറ്റുന്നതിന് കയ്യ് നാ പോ തട്ടിമാറ്റുക എന്ന് പറയുന്നത് ബുദ്ധികോശത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അതൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ കോശത്തിലാണ്. പക്ഷേ കടിച്ചു കടിച്ചു എന്നൊരു ബോധം, അതിനെ തട്ടിമാറ്റണം എന്നുള്ളൊരു വിചാരം, ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? പുരുഷൻ പുരുഷൻ തലച്ചോറല്ലാതെ, തള്ളവരലല്ലാതെ, ദേഹമല്ലാതെ, അനുഭവം മാത്രമായി അനുഭവം മാത്രമായി അനുഭവസ്വരൂപിയായിരിക്കുന്ന ഒരു പുരുഷനുണ്ട്. ആ പുരുഷനാണ് അവിടെ പ്രധാനമായിട്ടുള്ള ഘടകം. കാര്യകരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. അപ്പോൾ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളെ വെച്ചുകൊണ്ട് കൃഷ്ണൻ എന്തെല്ലാം പറയണമോ അതെല്ലാം ചുരുക്കി പറഞ്ഞ് മനസ്സിലാക്കി ആ പുരുഷൻ പുരുഷൻ എന്നുള്ള കോൺസെപ്റ്റ് വളർത്തിയെടുത്ത് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി അണക്കിയ. ജ്ഞേയം ജ്ഞേയം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത് എന്താ? അതും മോക്ഷം നൽകാൻ ഉതകുന്ന വിധത്തിൽ ആ ജ്ഞേയത്തിനെ അങ്ങോട്ട് വിസ്തരിച്ചു. അതിനെ മനസ്സിലാക്കിയാൽ സർവവിധത്തിലുള്ള ബന്ധനങ്ങളും നീങ്ങി മോക്ഷം കിട്ടും. യജ്ഞാത്വ അമൃതമശ്നുത എന്നാ പറഞ്ഞത്. ഈ ജ്ഞേയത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ മനുഷ്യന് ഇമ്മോർട്ടാലിറ്റി, അനശ്വരത, അമരത്വമായി എന്ന്. ഇപ്പൊ പുരുഷനെ വർണ്ണിച്ചും അദ്ദേഹം പറയാൻ പോണത് ഏതാണ്ട് അതുപോലെ തന്നെയാണ്. സർവഥാ വർത്തമാനോപി നസഭൂയോഭിജായതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്.
ഈ പ്രകൃതിയെയും പുരുഷനെയും വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ആ ആൾക്ക് എങ്ങനെയൊക്കെ ജീവിച്ചാലും എവിടെയൊക്കെ ഇരുന്നാലും എവിടേക്കൊക്കെ പോയാലും മോക്ഷം തന്നെ മോക്ഷം എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. അപ്പോൾ ഈ അറിവിന് വലിയ സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ എല്ലാവരും പറയും ഭക്തി 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 എന്ന്. ആയിക്കോട്ടെ, ഭക്തി ഉണ്ടായിക്കോട്ടെ. ഭക്തനായാലും നിങ്ങൾ മനുഷ്യനാണല്ലോ, മനസ്സുണ്ടല്ലോ, ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാര്യകരണകർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുച്യതേ ഭോക്തൃത്വേ ഹേതു രുച്യതേ സുഖ ദുഃഖാനാം പുരുഷ. സുഖദുഃഖങ്ങളുടെ ആ ഭോക്താവ് ഭോഗം എന്നുള്ള അനുഭവമുണ്ടല്ലോ, അവിടെ കാരണമായി പ്രവർത്തിക്കുന്നത് പ്രകൃതിയല്ല, പുരുഷനാണ്. അപ്പോൾ പുരുഷനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? ആ സുഖദുഃഖാനുഭവങ്ങൾ ആർക്ക്, ആരനുഭവിക്കുന്നു, എങ്ങനെ, എവിടെ എന്ന് പറഞ്ഞ് ആ സുഖദുഃഖാനുഭവങ്ങളുടെ ഉറവിടത്തിലേക്ക്, അത് ഉണ്ടാക്കി തീർക്കുന്ന ഘടകത്തിലേക്ക് എത്തണം. പോയി വലിയ റിസർച്ചാണ്, ഗവേഷണമാണ്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ അധ്യാത്മത്തിൽ ഒരു ഗവേഷണവും ഇല്ല. കയ്യിൽ 108 എണ്ണുള്ള ഒരു മാല എടുക്കുക, അങ്ങനെ അങ്ങോട്ട് ജപിച്ചായി ആവില്ല. മാല താഴ്ത്തു വയ്ക്കണം, ഗവേഷണം ചെയ്യണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ സുഖദുഃഖങ്ങൾ എവിടെയാ, ഉള്ളിൽ. അതിന് മാല വേണ്ടല്ലോ. ആ സുഖദുഃഖാനുഭവങ്ങളുടെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ മാല അങ്ങോട്ട് കടത്തി വിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആരാ അന്വേഷിക്കുക? നമ്മുടെ ബുദ്ധി. അതിന് പ്രേരണയോ നമ്മുടെ മനസ്സ്, സുഖദുഃഖാനുഭവങ്ങൾ. അവിടെ ചെന്നങ്ങോട്ട് അണയൂ അണയൂ അണയൂ, അവിടെ ചെന്നങ്ങോട്ട് മുങ്ങൂ മുങ്ങൂ, മഗ്നരായിരിക്കൂ, മനസ്സിലാക്കൂ എവിടുന്നാ സുഖം, എവിടുന്നാ ദുഃഖം. സ്വാമിജി എനിക്ക് സുഖമില്ല. എങ്ങനെയാ സുഖം ഉണ്ടാവുക? എങ്ങനെയാ ഉണ്ടാവുക? നിങ്ങൾ സുഖദുഃഖത്തിൻ്റെ സയൻസ് കുറച്ചെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊക്കെ ചെയ്തു? കുട്ടികളായി, കല്യാണം കഴിച്ചു, പേരക്കുട്ടികളായി, പേരക്കുട്ടിക്കും കുട്ടികളായി, 4 തലമുറയൊക്കെ ചിലപ്പോൾ ആശ്രമത്തിൽ വരാറുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും സുഖം ദുഃഖം എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ അന്വേഷിച്ച് പിന്നാലെ നിങ്ങൾ പോയോ? പോയില്ല. പിന്നെ എങ്ങനെയാ ദുഃഖം നീങ്ങി സുഖം ഉണ്ടാവുക? നമ്മുടെ ഉള്ളിൽ ആരോ ഒന്ന് കയറി കുത്തിയിരിക്കുക. അപ്പോൾ സിംഹാസനമൊക്കെ പോയി, അതിൽ വല്ലവരും വന്ന് കയറിയിരിക്കുക. ആ നിലയൊക്കെ ഒന്ന് മാറണം. ഗവേഷണം നടത്തണം, അന്വേഷണം നടത്തണം. ഉള്ളിൽ മുങ്ങണം മുങ്ങണം മുങ്ങണം, തിരയണം തിരയണം, ഉൾമുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം. കാര്യകരണകർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുച്യതേ പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. ഈ പുരുഷനാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പുരുഷന് പ്രകൃതിയില്ലാതെ ഒരു അനുഭവം ഉണ്ടാവില്ല. പ്രകൃതിയില്ലാതെ ഒരു അനുഭവം ഉണ്ടാവില്ല. ആകാശം മാത്രമായാൽ സൃഷ്ടിവിശേഷം ഉണ്ടാവുമോ? ഈ ആകാശം കൂടാതെ 4 ഭൂതങ്ങളുണ്ട്. ഒന്ന് ഖരമാണ് ഭൂമി, പിന്നെ ഒന്ന് ദ്രവമാണ് ജലം, പിന്നെ ഒന്ന് വാതമാണ് കാറ്റ്, പിന്നെ ഒന്ന് ഊർജമാണ് അഗ്നി. ഇതെല്ലാം കൂടുമ്പോഴേ പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഘാതവും അതിൽ പല വിധത്തിലുള്ള ക്രിയ പ്രതിക്രിയ, പ്രതിക്രിയയ്ക്ക് പ്രതിപ്രതിക്രിയ, ഇതൊക്കെ ആയിട്ട് സൃഷ്ടിവിശേഷം നടക്കുള്ളൂ. അപ്പോൾ പുരുഷന് തന്നെ അനുഭവിക്കാൻ പറ്റില്ല. അനുഭവം അനുഭവം എന്ന് പറയുമ്പോൾ താൻ അനുഭവിയാവുക, തനിക്ക് അനുഭവം നൽകുന്ന വേദ്യമായിട്ട് വേറെ ഒന്ന് വേണം. അപ്പോൾ അനുഭവി എന്ന് പറയുമ്പോൾ എന്തോ ഒന്നിനെ അനുഭവിക്കണമെന്നാണ്. ആ ഒന്നവിടെ വേറെ വേണം. അതാണ് ഈ പ്രകൃതി. പ്രകൃതി പുരുഷ പ്രകൃതിസ്ഥോ ഹി, ഈ പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മാത്രമേ ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. പ്രകൃതിയിൽ സംഭവിക്കുന്ന പല വിധത്തിലുള്ള ഗുണങ്ങളും ഗുണകാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെയാണ് പുരുഷൻ അനുഭവിക്കുന്നത്. അല്ലാണ്ട് തലകൊണ്ട് വാലനുഭവിക്കുകയല്ല. തനിക്ക് അനുഭവിക്കണമെങ്കിൽ താനല്ലാതെ ചില വസ്തുക്കൾ വേണം.
ആ വസ്തുക്കളിൽ എത്ര കണ്ട് മാറ്റങ്ങളുണ്ടോ അത്ര കണ്ട് അനുഭവങ്ങൾക്ക് വൈവിധ്യം വരും, അഴകും ആഭയും ഉണ്ടാവും. പ്രകൃതിയിൽ പല വിധത്തിൽ തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ വികാരങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരനുഭവം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവത്തിന് വിഷയമാകുന്ന, അനുഭവത്തിന് പാത്രമാകുന്നതാണ്. അനുഭവിക്കുന്ന ഒരാൾ വേണം. ഭോക്തൃത്വം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്തെങ്കിലും ഒന്ന് ഭുജിക്കണമെങ്കിൽ, ഭുജിക്കപ്പെടുന്ന വസ്തുവെ ഭുജിക്കണമെങ്കിൽ ഭോക്താവായ ഒരാൾ വേണം. അങ്ങനെ അനുഭവങ്ങൾ വേണമെങ്കിൽ അനുഭവിയായി ഒരുത്തൻ വേണം. ആ അനുഭവി ഒരാളുണ്ടെങ്കിലേ ആ ആൾക്ക് വിഷയമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഗുണങ്ങൾ അനവധിയാണ്, ഗുണഫലങ്ങളും സ്വാധീനങ്ങളുമെല്ലാം. അതിനെ അനുഭവിക്കണമെങ്കിൽ പ്രകൃതിയിൽ ആസീനനായി, പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് പുരുഷൻ പല പ്രകൃതി ഗുണങ്ങളെയും അനുഭവിക്കുന്നത്. ഈ പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷൻ ഒറ്റപ്പെട്ടു പോവും, ഒരനുഭവം ഉണ്ടാവില്ല. ആകാശം തന്നെയായി പ്രപഞ്ചത്തിൽ നിന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വസ്തുക്കളോ പരിണാമങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഭൂമിയുടെ ആകർഷണ ശക്തി എന്നുമേ ഉള്ളതാണ്. പക്ഷേ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഭൂമിയുടെ ആകർഷണ ശക്തിയാലാണ് ഓരോ ആപ്പിളും താഴത്ത് വരുന്നത് എന്ന് കണ്ടുപിടിച്ചത്. അതവിടെ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അറിയാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫിനോമിനൻ, എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസമോ ഉണ്ടായതുകൊണ്ടായില്ല. അതിനെ കണ്ടുപിടിച്ച് വിലമതിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് ദ്രഷ്ടാവായോ വേത്താവായോ ഒരാൾ വേണം. അവിടെയാണ് ഈ പുരുഷൻ്റെ സാന്നിധ്യം നമുക്ക് അനിവാര്യമായി വരുന്നത്. അപ്പോൾ പ്രകൃതിസ്ഥ ഹി പുരുഷ പ്രകൃതിജാൻ ഗുണാൻ ഭുങ്ക്തേ. പ്രകൃതി ഉണ്ടാക്കി തീർക്കുന്ന ഗുണങ്ങളും ഗുണപരിണാമങ്ങളും എല്ലാം തന്നെ അനുഭവിക്കാൻ പുരുഷൻ ഒരാളപ്പുറത്ത് വേറെ വേണം. കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസൂ. കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസൂ. സത്ത് അസത്ത് സദസദ്യോനി, ഇത് നമ്മുടെ ഭാരത ഭാഷയിലും ഭാരത സങ്കല്പത്തിലുമുള്ള വിശേഷ പ്രത്യയങ്ങളാണ്. സദ്യോനി അസദ്യോനി എന്ന് പറയും. സദ്യോനി സദ്യോനി എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ, അസദ്യോനി എന്ന് പറഞ്ഞാലോ പശു മുതലായ മൃഗങ്ങളുടെ, സദസദ്യോനി എന്ന് പറഞ്ഞാലോ അത് മനുഷ്യരുടെ. അപ്പോൾ സദസദ്യോനി ജന്മസു, മനുഷ്യജന്മങ്ങളിൽ തുടർന്ന് നമ്മളിങ്ങനെ പോകുന്നതിനുള്ള കാരണം എന്താ? ഗുണസങ്കോസ്യ കാരണം. ഈ അനുഭവിക്കുന്ന ആ അനുഭവി ഉണ്ടല്ലോ, ആ അനുഭവിക്ക് ഈ ഗുണങ്ങളോട് ഒരു സംഘം ഉണ്ടാവുകയാണ്, ഒരു ചേർച്ച ഉണ്ടാവുക. കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചു വളർന്നു, അതിൻ്റെ പാട്ടിലിരുന്നു പോയി. അങ്ങനെയല്ല, ജനിച്ചത് മുതൽക്ക് ആ കുട്ടിയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ അച്ഛനാണ്, ഞാൻ നിൻ്റെ അമ്മയാണ്. അപ്പം അച്ഛനമ്മയാണ്, അച്ഛനമ്മയാണ്, നിനക്ക് എന്നോട് കടപ്പാടണം, ഞാൻ മരിച്ചാൽ വെള്ളം തരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കി ഒരു സംഘം അതിനുണ്ടാക്കി തീർക്കുക. അതുമായിട്ട് സഹോദരന്മാരോട് കല്യാണം കഴിച്ച ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോട്, ഈ സംഘം നിലനിർത്തുന്നത് കൊണ്ടാണ് പോകുമ്പോൾ വെറുതെ പോകാൻ പറ്റാത്തത്. അല്ല, കുട്ടി ജനിച്ചു, വളർന്നു, പഠിച്ചു, എല്ലാം ഉണ്ടായി, ഞാൻ വന്നു, എവിടുന്നോ വന്നു, കുറച്ചു കാലം ഇരുന്നു, വേണ്ടവരോടൊക്കെ പെരുമാറി, സമ്പർക്കം നടത്തി, ഞാൻ കാലം കഴിഞ്ഞു, ഞാൻ എൻ്റെ പാട്ടിൽ മുണ്ടും തട്ടി പോണു എന്ന് വിചാരിച്ചാൽ പോരെ? അത് സാധിക്കുന്നില്ല. അതിലൊരു സംഘം നമുക്ക് വന്നു പോവാ. അപ്പോൾ ഈ അനുഭവിക്കുന്ന അനുഭവിക്ക് ഗുണവിഷയങ്ങളോടും ഗുണവിഷയങ്ങളോടൊരു സംഘം ഉണ്ടാവുമ്പോഴാണ് പലവിധത്തിലുള്ള ജന്മങ്ങൾ എന്നെ തുറന്ന് പോകുന്നത്. നമ്മൾ ജന്മത്തെ വിട്ടുകളയുന്നില്ല. എനിക്കൊരു ജന്മമുണ്ടായി, ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞ് അതിനെ മനസ്സിൽ പോറ്റി വളർത്തി രക്ഷിച്ച് കനപ്പെടുത്തി കൊണ്ടുവരികയാണ്. ആ സദസദ്യോനികളിലുള്ള തുടർച്ച നമുക്ക് വരാൻ കാരണം ഗുണസംഗമാണെന്ന്. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദസദ് യോനി ജന്മസു. നമ്മൾ അടുപ്പത്ത് തീപ്പൂട്ടുന്നുണ്ട്, ആ തീയിൻ്റെ മുകളിൽ പല വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അല്ലാത്തതും നമ്മൾ വയ്ക്കുന്നു. ആ അഗ്നിക്ക് ഈ വയ്ക്കുന്ന പദാർത്ഥങ്ങളിൽ ഏതിലെങ്കിലും ഒന്നൊരു സംഘം തോന്നിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ.
അതുമാതിരി നമ്മൾ ബൾബിടുന്നുണ്ട്, മുറിയുടെ ഉള്ളിൽ എന്തോ പ്രവൃത്തികൾ നടക്കുന്നു, ആ ബൾബിൻ്റെ ഉള്ളിൽ ഒരു കോൺഷ്യസ്നസ് വരിക, അതേ എന്നെ ഇവരിട്ടു, എൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊക്കെ അതിനോട് ബന്ധപ്പെട്ട ഒരു സംഘമുണ്ടായാൽ ബൾബിന് പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവുമോ? അപ്പോൾ സംഭവങ്ങൾ നടക്കുന്നതൊന്ന്, അത് അനുഭവിക്കുന്നത് വേറെ ഒന്ന്, ആ അനുഭവത്തിൽ നമുക്കൊരു സംഘമുണ്ടാവുന്നത് വേറെ ഒന്ന്. ആ സംഘമാണ് സദസദ്യോനി ജന്മസു കാരണം ഗുണസംഗോസ്യ. അതാണ് ഇത് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. എന്ത് സംഘം ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ. അവിടെ പറഞ്ഞു വെച്ചു രണ്ടാം അധ്യായത്തിൽ സംഘം, സംഘം എന്നൊരു കാര്യമുണ്ട്, ചേർച്ച, ചേർച്ച, ഒരു താതാത്മ്യം. ആ താതാത്മ്യമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വെള്ളത്തിൽ താമര വളർന്നു, വെള്ളത്തിന് വല്ല കുഴപ്പമുണ്ടോ? താമരയ്ക്കും വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. നമുക്കാ ഈ കുഴപ്പം മുഴുവനും. നമ്മുടെ കുടുംബമടക്കം എല്ലാം തന്നെ വെള്ളമാണെന്ന് കണക്കാക്കി അതിലൊരു താമരയായിട്ട് നമുക്ക് ജീവിക്കാൻ എന്താ വിരോധം? അത് കൂട്ടാക്കണില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഗുണസംഗോസ്യ, ഗുണസംഗോസ്യ കാരണം, ഗുണങ്ങളോടുള്ള സംഘമാണ് ഈ പുരുഷന് കാരണം. സദസദ്യോനി ജന്മസു, ഇങ്ങനെ യോനികൾ ഇങ്ങനെ തുറന്ന് തുറന്ന് പോകാൻ. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്, ഓരോ ഇന്ദ്രിയവും ഓരോ പ്രവൃത്തിയുമാണ് ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരൊറ്റ ഇന്ദ്രിയം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഉറങ്ങുന്ന ഒരാളുടെ കണ്ണ് ഉപദ്രവിക്കാതെ, ഉറക്കത്തിന് വിഘ്നം വരാതെ പതുക്കെ തുറന്ന് ഒരു പൂച്ചട്ടി ഒരു പൂക്കൊന്തൽ കാണിച്ചു കൊടുക്കൂ. പിറ്റേ ദിവസം കണ്ടു എന്ന് ചോദിച്ചാൽ പറയുമോ? പറയില്ല കണ്ടുവെന്ന്. പെട്ടെന്ന് പ്രാണൻ പോയി, കണ്ണിന് യാതൊരു കേടുമില്ല. ചിലരാ കണ്ണ് ദാനം ചെയ്യുന്നവരുണ്ട്, ഉടനെ വന്ന് ഡോക്ടർമാർ കോർണിയ എടുത്ത് കൊണ്ടുപോയി കുരുടന്മാരായിട്ടുള്ളവർക്ക്, കണ്ണിന് വിഷമമുള്ളവർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരതുകൊണ്ട് കാണും. അപ്പം കണ്ണുണ്ടായാൽ പോരാ, ആ കണ്ണിനെ കൊണ്ട് കാണിക്കണമെങ്കിൽ, കാട്ടിത്തെരിയിപ്പിക്കണമെങ്കിൽ അതിനൊരു പുരുഷനെവിടെ ആവശ്യമുണ്ടെന്ന്? ഒരു അനുഭവീന്ന് ഒരാളെവിടെ വേണം? പ്രകൃതി എത്ര തന്നെ, ഈ കോർണിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടൊരു സാധന. എന്തൊക്കെ സാധനങ്ങളാണ് പ്രകൃതി ഓരോരോ ജീവശരീരത്തിൽ രൂപപ്പെടുത്തുന്നത്? അവ പ്രകൃതിയുടെ കഴിവും മികവും എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കും. വളരെ വിശേഷമാണ്. അതൊക്കെ ഉണ്ടായാലും അനുഭവീന്ന് ഒരാളതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഈ അവയവങ്ങൾ ഒരൊറ്റെണ്ണം പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രാണൻ പോകുമ്പോൾ എന്താ കണ്ണ് കാണാതെ ആവണത്, കൈ അനങ്ങാതെ ആവണത്? കൈക്കൊരു കേടുമില്ലല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വലിയ രഹസ്യമാണ്, ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം. അതാണത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കാര്യകരണകർത്തൃത്വേ ഹേതുപ്രകൃതിരുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസൂ. കഠോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്, മുഴുവനും ഇതിനോട് കൂടി താതാത്മ്യമില്ലെങ്കിലും ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമെന്ന് തോന്നി എനിക്ക്. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണ. ഇന്ദ്രിയാണി ഹയാനാഹു, നമ്മുടെ ശരീരം, ശരീരം എന്ന് പറയുന്നത് തെരുവുകളിൽ സഞ്ചരിക്കുന്ന ഒരു രഥമാണ്. ആ ശരീരത്തിൽ ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ കുതിരകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സഞ്ചരിക്കുന്നത്, സ്വയം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? കാലുകൊണ്ട്. ആ കാല് നമുക്കൊരു കർമ്മേന്ദ്രിയമാണ്. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് എവിടേക്ക് പോകണം, ഏതാ വഴി, കുണ്ടുണ്ടോ കുഴിയുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചെവി കൊണ്ട് കേൾക്കും. ഇങ്ങനെ 5, 5 10 ഇന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു രഥമാണത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളാണ് ഹയാനാഹുഹു, കുതിര. കുതിരയാണല്ലോ തേരിനെ വലിച്ചുകൊണ്ട് പോവുക. വിഷയാൻ തേഷു ഗോചരാൻ, ഈ ലോകവും ലോകവസ്തുക്കളുമാണ് നമുക്ക് നടക്കാനും സഞ്ചരിക്കാനുമുള്ള പറമ്പും വീഥികളുമെല്ലാം.
ആത്മേന്ദ്രിയമനോയുക്തം. ആത്മേന്ദ്രിയമനോയുക്തം, നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിച്ചേർന്നതാണ് ഭോക്തേത്യാഹുർമനീഷിണ. അറിവുള്ളവർ പറയുന്നു ഭോക്താവ് എന്ന് പറയുന്നത് ഈ ഉൾപ്പൊരുളാണെന്ന്. ആത്മേന്ദ്രിയമനോയുക്തം, ഇന്ദ്രിയം, മനസ്സ്, ആത്മ ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഭോക്താ. അപ്പം ഭോക്തൃത്വം അതിൻ്റെ ഉള്ളിലാണ്, ഉള്ളിലാണ്. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസു. നമ്മുടെ വേദം വേദം എന്ന് പറഞ്ഞാൽ അറിവാണല്ലോ. ലോകത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും തന്നെപ്പറ്റിയും അന്തരാത്മാവിനെ പറ്റിയും എല്ലാം നമ്മളെ ഉപദേശിക്കുന്നതാണ്, വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് വേദങ്ങൾ. ആ വേദങ്ങളും അവസാനം നമ്മെ ധരിപ്പിക്കുന്നത് എന്താ, മനുഷ്യൻ്റെ ഭോക്തൃത്വത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ഭോക്തൃത്വം മുഴുവൻ നിൽക്കുന്നത് തെറ്റായൊരു താതാത്മ്യത്തിൻ്റെ പേരിലാണ്, സംഘത്തിൻ്റെ പേരിലാണ്. ആ സംഘം നമ്മളിൽ ജനിക്കുമ്പോൾ തന്നെ ഉദ്ഭൂതമാകുന്നു, കൂടപ്പറപ്പായിട്ട് വരുന്നു. അതിനെ നീക്കാനാണ് മനുഷ്യജന്മം. എന്നിട്ട് നിസ്സംഗനായി, നിസ്സംഗനായി, നിർമുക്തനായി അങ്ങനെ ജീവിക്കേണ്ടതാ. ഇങ്ങനെ നിർമുക്തനാവണം എന്നുണ്ടെങ്കിൽ വഴിയെന്താ, ഈ ഭോക്താവിനെ പറ്റി കൂടുതൽ 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 മനസ്സിലാക്കുക, ഈ പുരുഷനെപ്പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക. അതാണ് ഇവിടെ പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണിത്. ഉപദ്രഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഹ. ഭോക്താവുണ്ടെന്ന് പറഞ്ഞു, ആ ഭോക്താവാണ് പുരുഷൻ, പുരുഷൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പ്രകൃതിയെ എങ്ങനെയൊക്കെ വേണമെങ്കിൽ പരിഗണിച്ചോളൂ, ശരീരത്തിലും ലോകത്തിലുമുള്ള പാഞ്ചഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞോളൂ, അത് കഴിഞ്ഞ് ഉള്ളിൽ മനസ്സും ബുദ്ധിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോളൂ, അപ്പോഴും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നു വിശേഷപ്പെട്ട ഒരു പുരുഷഘടകം. ആ പുരുഷഘടകത്തിനെ വിവരിച്ച് വിവരിച്ച് കൊണ്ടുവരികയാണ്. ഉപദ്രഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര. എൻ്റെ കൂട്ടരെ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എന്താ, കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉൾമാനങ്ങൾ, ദ ഇന്നർ ഡയമെൻഷൻസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡിസ്കസിങ്. കൃഷ്ണ വാസ് റെഫറിങ് ടു ദ ഇന്നർ ഡയമെൻഷൻസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. നമുക്ക് അറിയണത് മുഴുവൻ പുറത്തുള്ളത് നമുക്കറിയാം, ഉള്ളിലുള്ളത് അറിയാൻ ഒരു കണ്ണാടിയില്ല, ഒരു ടെലിസ്കോപ്പില്ല, ഒരു മൈക്രോസ്കോപ്പില്ല. അതിന് നമ്മുടെ നിരീക്ഷണം, നമ്മുടെ നിരീക്ഷണം, നമ്മുടെ പരീക്ഷണം, നമ്മുടെ ഗവേഷണം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? നമ്മുടെ ഐന്ദ്രിയ അനുഭവങ്ങളെയും ഐന്ദ്രിയ വസ്തുക്കളെയും അടിസ്ഥാനമാക്കി നാം ചെയ്യുന്ന ഗവേഷണത്തിലാണ് ഇത് ഉരുത്തിരിഞ്ഞു വരിക. ഈ മനസ്സിനെയും ബുദ്ധിയെയും തന്നെയാണ് നമ്മൾ ബാഹ്യവസ്തു ഗവേഷണത്തിനും വിനിയോഗിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. ഉപദ്രഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് കേൾക്കുന്നപ്പ, ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ എന്ത് വാസനയാ ഓരോരുത്തർക്ക്. ആ സമയമൊക്കെ അവിടെ നിർത്തി അവനവൻ്റെ ഉൾ വ്യക്തിത്വം, ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം മാനങ്ങൾ പരിമാണങ്ങളുണ്ടോ അത് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്, അർജുനന് പറഞ്ഞു കൊടുത്തത് ഒന്ന് ചിന്തിച്ചു നോക്കൂപ്പ. വേദവ്യാസ മഹർഷി വളരെ സ്പഷ്ടമായി സ്ഫുടമായി എഴുതി വച്ചിട്ടുണ്ടല്ലോ. 5000 കൊല്ലങ്ങളായി നമ്മുടെ പൂർവികർ അത് ശുദ്ധമായി പവിത്രമായി ദിവ്യമായി പരിരക്ഷിച്ചു പോന്നിരിക്കുന്നു. അന്ന് കൃഷ്ണൻ സംസാരിച്ചത് അർജുനൻ കേട്ടത്, സഞ്ജയൻ കൂടെ നിന്ന് കേട്ടത്, ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തത്, വേദവ്യാസ മഹർഷി പകർത്തി വച്ചത് നമ്മുടെ മുൻപിൽ ഇന്നുമുണ്ട്. നമ്മുടെ പൂർവികർ പരിരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വാക്ക് മതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും ഉദ്ഗതിക്കും പൂരണത്തിനും. ഉപദ്രഷ്ട അനുമന്താജ ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മാ.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വാക്ക്. ഈ ആറ് വാക്കും പറയുന്നത് എന്താ? എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ ഉൾമാനങ്ങളാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഉപദ്രഷ്ട, 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 ഉപദ്രഷ്ട. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പരമഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പറയും നമ്മുടെ ഉള്ളിൽ മനസ്സൊന്നുണ്ട്. ആ മനസ്സാണ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുന്നത്. കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കുന്നത് അതാണ്, ചെവിയെക്കൊണ്ട് കേൾപ്പിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞ് നിർത്തുക. ആ കണ്ട വസ്തുതകളെയൊക്കെ നിരത്തി വെച്ച് ബുദ്ധിയാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് വിചിന്തനം ചെയ്ത് വിവേകം കടഞ്ഞെടുത്ത് മനസ്സിന് കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് പ്രവൃത്തിയെ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. കൃഷ്ണൻ പറയുന്നു അതല്ല, ഉപദ്രഷ്ടാവാണ് ഈ അനുഭവിക്കുന്ന അനുഭവി പുരുഷൻ. നിങ്ങൾ ഓരോരുത്തരും ഉപദ്രഷ്ടാവാണ്. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ വിവരണമാണ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എവറി വൺ ഓഫ് യു, ദ ചൈൽഡ് ഇൻ യുവർ ഫാമിലി, ദ ഓൾഡ് മാൻ, ദി ഓൾഡ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി, യുവർ സൺ ഇൻ ലോ, യുവർ ഡോട്ടർ ഇൻ ലോ, യുവർ ബ്രദർ, യുവർ സിസ്റ്റർ, യുവർ സൺ, യുവർ ഡോട്ടർ. ഓരോരുത്തരും ഉപദ്രഷ്ടാവാണ്, അനുമന്താവുമാണ്. ഉപദ്രഷ്ട എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തിരുന്ന് കാണുന്നവൻ, അടുത്തിരുന്ന് കാണുന്നവൻ. നമ്മുടെ കണ്ണ് കാണുമ്പോൾ മനസ്സിനെ മനസ്സ് കണ്ണിനെ കാണാൻ വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണമായി അല്ലെങ്കിൽ പരിണത ഫലമായി പ്രതിച്ഛായകൾ ഉണ്ടാവുമ്പോൾ അതിനെ മനസ്സ് നിരീക്ഷിക്കുമ്പോൾ ഇതിനെ എല്ലാറ്റിനും എല്ലാറ്റിനും ഒരുമിച്ച് ഉപദ്രഷ്ട. അവിടെ അടുത്തിരുന്ന് കാണണേ ഉള്ളൂ, അതിൽ ഇടപെടുന്നില്ല. കാണണേ ഉള്ളൂ, ഇടപെടുന്നില്ല. കാണണേ ഉള്ളൂ, ഇടപെടുന്നില്ല. മനസ്സ് കണ്ണേ തുറന്നു നോക്കുക എന്ന് പറഞ്ഞു. കണ്ണ് നോക്കി, നോക്കി കണ്ടത് ഒരു പ്രതിച്ഛായ രൂപത്തിൽ മനസ്സ് മനസ്സിൽ തന്നെ പതിപ്പിക്കുന്നു. അങ്ങനെ മനസ്സ് കണ്ണിന് നിർദ്ദേശം നൽകി, കണ്ണ് കണ്ട് അതിൻ്റെ പ്രതിച്ഛായ മനസ്സ് തൻ്റെ തന്നെ തലത്തിൽ കോശത്തിൽ രൂപപ്പെടുത്തി, ആ രൂപപ്പെടുത്തിയിട്ട് അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ വളർത്തി. ഈ കണ്ട പ്രക്രിയകൾ മുഴുവനും ഉപദ്രഷ്ട. അടുത്തിരുന്നിങ്ങനെ കാണണു, ഇടപെടുന്നില്ല, കാണണേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, എങ്ങനെയാ സ്വാമിജി ഒട്ടലില്ലാതെ ഇരിക്കുക സാധിക്കും? ഒട്ടലിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉപദ്രഷ്ടൃത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലാക്കൂ അങ്ങനെയൊന്നുണ്ടെന്ന്. നിങ്ങൾ കുത്തുവെച്ചുണ്ടാക്കിയിട്ട് വേണ്ട, ഇൻസുലിൻ പോലെ അതവിടെ ഉണ്ട്. ഉപദ്രഷ്ട, അനുമന്ത, അനുമന്ത, അനുമന്ത എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അനുമനനം ചെയ്യുന്നവൻ, അർത്ഥത്തിൽ സമ്മതം മൂളി കൊടുക്കുന്നവൻ. ആ നീ കണ്ടോ, കണ്ടോ, സുഖദുഃഖങ്ങൾ അനുഭവിച്ചോ, നിനക്ക് മോഹം വന്നോട്ടെ, ഭ്രമം വന്നോട്ടെ, പാടുപെട്ടോ, കരഞ്ഞോ, വലഞ്ഞോ, വട്ടം തിരിഞ്ഞോ ഒക്കെ ആയിക്കോട്ടെ, സമ്മതം മൂളി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു ഉപരിഭാവവും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ഉപദ്രഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മഹേശ്വര, എല്ലാറ്റിനെയും സംഭരിക്കുന്നവൻ. മോഹാലസ്യപ്പെട്ടാലും ആ ആളെ ഉപേക്ഷിക്കുന്നില്ല, മോഹാലസ്യത്തിൽ നിന്ന് വിടുവിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നു. ആരെങ്കിലും പോയി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി കരയുമ്പോഴും ആ കരച്ചല്ല ആളെ കൊല്ലണില്ല, ആള് മരിക്കണമില്ല, ആ ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ സഹനം മുഴുവൻ ആരാ നടത്തുന്നത്? നമ്മളല്ല, നമ്മളല്ല, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി. അതിനെല്ലാം പിന്തുണയായി പിന്തുണയായി കരയാനും ചിരിക്കാനും ദുഃഖിക്കാനും വിതുമ്പാനും എല്ലാറ്റിനും എല്ലാറ്റിനും ഉപദ്രഷ്ടാവും അനുമന്താവുമായിരിക്കുന്നു. ഭോക്താ, എല്ലാ അനുഭവവും ആർക്കാ? അവസാനം നമുക്ക് തന്നെ. മഹേശ്വര, എല്ലാറ്റിനെയും അടക്കി ഭരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് എന്തു വന്നാലും പ്രാണൻ പോകാതെ കഷ്ടപ്പെട്ട് 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 വലയുമ്പോൾ വലഞ്ഞ്, സുഖിക്കുമ്പോൾ സുഖിച്ച്, അങ്ങനെയിട്ട് കഴിഞ്ഞുകൂടാൻ, അങ്ങനെയുള്ള പരമാത്മേതി ചാപ്യുക്തോ. അവസാനം ഈ ദുഃഖം മുഴുവനും നിങ്ങൾക്കാണോ? അല്ല, അല്ല, അല്ല.
മനസ്സാണ് ദുഃഖിക്കുന്നത്, ബുദ്ധിയാണത് അറിയുന്നത്. ഇത് മുഴുവനും അവസാനം പേറി പേറി സഹിച്ച് നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഏറ്റവും ഉള്ളിലുള്ള ഉൾവ്യക്തിത്വമാണ്. പരമാത്മേതി ചാപ്യുക്തോ. അപ്പോൾ എന്താ അവിടെ പറയണത്? ഉപദ്രഷ്ടാവായി, അനുബന്ധാവായി, ഭർത്താവായി, ഭോക്താവായി, മഹേശ്വരനായിരിക്കുന്ന ഒരു പരമാത്മാവുണ്ട്. ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര. ഈ പുരുഷൻ പുരുഷൻ എന്നുള്ള വാക്കിന് സദസദ്യോനി ജന്മസു എന്നൊക്കെ പറഞ്ഞാലും ആ പുരുഷൻ ഇങ്ങനെ ഒരു പരമസ്ഥാനം, ഒരു പരമഭാവം അടങ്ങുന്നവനാണ്. തനിക്ക് അങ്ങനെ ഒരു പരമഭാവമുണ്ട്. ദേഹേസ്മിൻ പുരുഷപര, ദേഹേസ്മിൻ പുരുഷപര. ഈ ദേഹത്തിൽ അസ്മിൻ ദേഹേ പരമമായ ഒരു പുരുഷൻ, അതുമുണ്ട് നമ്മുടെ കൂടെ. അതാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ എത്ര ദാരിദ്ര്യമാണ്, എത്ര കഷ്ടപ്പാടാണ്, എത്രയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇപ്പം ആന്ധ്രയിലുള്ള കഷ്ടപ്പാട് എത്രയാണ്. വെള്ളം പെട്ടെന്നില്ല, മഴ പെയ്യുന്നില്ല, വരണ്ടു വരണ്ടു. അമ്മ കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നതിൻ്റെ കുപ്പിവെള്ളം കൊടുക്കുന്നതൊക്കെ പടത്തിൽ കണ്ടു, പത്രത്തിൽ. എന്താ ചെയ്യുക? മഴ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഭൂമി നമ്മൾ ഉണ്ടാക്കുന്നതല്ല, കാറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. പ്രകൃതിയെല്ലാം വേണ്ടതുപോലെ കനിഞ്ഞു തുണച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ശരിയായി. അതിവൃഷ്ടി ഉണ്ടാവണു, അനാവൃഷ്ടി ഉണ്ടാവണു, വരൾച്ച ഉണ്ടാവണു. നമ്മുടെ ബുദ്ധി കൊണ്ടും ഔദാര്യം കൊണ്ടും ഇന്ത്യ രാജ്യം പഴയ പോലെയല്ലല്ലോ. ഒരു സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു കേന്ദ്രഭരണം സർക്കാരൊക്കെ, പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടൊക്കെ ഉണ്ട്, കാലാവസ്ഥ നിരീക്ഷകന്മാരും ഉണ്ട്. നമുക്ക് അതിനുള്ള എക്യുപ്മെൻ്റ് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവച്ച് വരൾച്ച വരാൻ പോണോ, മഴയ്ക്ക് താമസം വരുമോ കണ്ടെത്തി കാലേ കൂട്ടി തന്നെ സാധനങ്ങൾ എത്തിച്ച് തയ്യാറായിരിക്കണം. അവർക്ക് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ, ഹെലികോപ്റ്റർ വേണമെങ്കിൽ ഹെലികോപ്റ്റർ, എത്ര വേണമെങ്കിൽ ടെലിഫോൺ എടുത്ത് സംസാരിക്കാം. സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകന്മാർക്ക് വരൾച്ച ഉണ്ടാവുമോ എന്ന് മുൻകൂട്ടി പറയാനല്ലേ അവരുടെ കണ്ണ്. അവരെന്തിനാണ് അവിടെ വാന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്? നിങ്ങൾ നിരീക്ഷിച്ച് കാര്യങ്ങൾ സമയത്തിന് പറയൂ എന്നാണ്. നാം അധിവസിക്കുന്ന ഭൂമിയിൽ, ജീവിതദശയിൽ എന്ത് തന്നെ വിപത്ത് വന്നാലും അതൊരു പുതിയതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. പറയാം 45 കൊല്ലം മുമ്പുണ്ടായി, ഇന്ന ദിവസമാണ് ഈ മാതിരി ചൂടുണ്ടായതെന്നൊക്കെ നമുക്ക് പറയാം. നാളെ മുതൽക്ക് ചുട്ടങ്ങോട്ട് പഴുക്കാൻ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി പരിശ്രമിക്കും. സാധിച്ചില്ലെങ്കിലോ പെരണ്ടു വീണ് ചാവും. ഇന്നിപ്പോൾ 2, 3, 5, 10 5000, 10000, 20000 ചാവാൻ തുടങ്ങിയാലോ അതൊരു ഗാഥയായിത്തീരും നമുക്ക്. ആരും ക്രമം വിട്ട് അഭിമാനിക്കേണ്ട. ഇത് പറഞ്ഞിട്ട് ഞാൻ ജീവിതത്തിൽ ഒരു ദുഃഖപര്യവസായിയായ ഒരു പിക്ചർ, ഒരു പടം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയല്ല, സത്യം പറയുകയാണ്. ഈ പരമാത്മസ്ഥാനം എത്ര വിശേഷപ്പെട്ടതാണ്. കാര്യകാരണ പ്രവൃത്തിഷു സ്വയം അപ്രവൃത്ത അഭി പ്രവൃത്ത ഇവ സന്നിധി മാത്രേണ തദ്നുകൂലത്വാത് അനുമന്ത എന്നൊക്കെയാണ് പറയണത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, തത് ഫലമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈ അനുഭവം മാത്രമാണോ നമുക്ക്? അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ കണ്ടുകൊണ്ട് അപ്പുറത്ത് വേറെ ഒരു സാക്ഷി ഇല്ലേ? കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു ഓർമ്മ വെച്ചുകൊണ്ട് ആ ഓർമ്മ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു, ചിലപ്പോൾ അത് ദുഃഖിക്കാതെ ഓരോരുത്തരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഉൾമാനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല പുറത്തുള്ളത് പോലെ. ആ ഉൾമാനങ്ങൾ ഉണ്ടെന്നൊരാൾ പറഞ്ഞ് ധരിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എടോ മനുഷ്യ, തൻ്റെ ഉള്ളിൽ ഒരു ഉപദ്രഷ്ടൃത്വമുണ്ട്, ഒരു ഉപദ്രഷ്ടസ്ഥാനമുണ്ട്, അനുമന്ത അനുമന്ത്രസ്ഥാനവുമുണ്ട്. ഒരു വലിയ യാഗം നടക്കുമ്പോൾ യജമാനനും ഋത്വിക്കുകളും എല്ലാവരും അതിൽ ഓരോന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ശാസ്ത്രവും വേദവും ഒക്കെ മനസ്സിലാക്കി ഒരു നിരീക്ഷകനായ ഒരാൾ അവിടെ ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ എല്ലാം നടക്കുന്നത് നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ അതും പറയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നില അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്ത് തന്നെ വന്നാലും ഈ ജീവനങ്ങൾ നിന്നു പോകണില്ല. കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ആരും പെട്ടെന്ന് മരിക്കണമെന്ന് വിചാരിക്കാറില്ല. അപ്പോൾ ജീവിതത്തിന് വലിയ അഭിലഷണീയതയുണ്ട്. നമുക്ക് എല്ലാവർക്കും ജീവിക്കണം എന്നൊരു തോന്നലാണ്. എന്താ കാരണം? ഈ പരമാത്മഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്.
എന്ത് തന്നെ വന്നാലും ഒക്കെ തൊലിപ്പുറമേ 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 എന്നുള്ളൊരു വിചാരമാണ്. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ബോട്ട് മറിഞ്ഞ് മൂന്ന് കുട്ടികളെ, ഒരാളെ അമ്മയും പിന്നെ രണ്ടാളെ അമ്മാവനും കൂടി തള്ളി അങ്ങോട്ട് വിട്ട് തന്നെത്താനെ നീന്തി കരയിൽ കയറി കുട്ടികളുടെ ശവമാണ് പിന്നെ കിട്ടിയത്. അങ്ങനെ ചെയ്യാൻ അവർക്ക് തോന്നിയത് എന്താ? പ്രകൃതിയുടെ പ്രേരണ. അവർ കുറ്റം പറയാനൊന്നുമില്ല. അങ്ങനെയാണ് മനുഷ്യജന്മം. അതാണ് നമ്മുടെ പ്രകൃതിയുടെ സംവിധാനം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയുടെ ഉള്ളിൽ കടന്നിങ്ങനെ കഴിഞ്ഞോളാം കഴിഞ്ഞോളാം. അങ്ങനെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു പോം വഴി, എന്താണ് ഒരു സുരക്ഷ എന്ന് ചോദിച്ചാൽ ദാ ഇതൊക്കെയാണ് സുരക്ഷ. ഉപദ്രഷ്ടാനുമന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു പരമാത്മത്വമുണ്ട്, ഒരു പരമപുരുഷത്വമുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങൾ കുലുങ്ങരുത്, കുലുങ്ങരുത്, പതറരുത്, പതറരുത്. നഷ്ടബോധം എന്നൊന്നും നിങ്ങളെ തീണ്ടരുത്. എന്ത് തന്നെ വന്നാലും സർവ അനുഭവങ്ങളും നമുക്ക് ധന്യത വളർത്താനാണ്. എല്ലാം കൊണ്ടും നമ്മൾ അലങ്കൃതരാകണം, ധന്യരാകണം, കൂടുതൽ ബലിഷ്ഠരാകണം. അതാണ് നമുക്ക് ആവശ്യം.